മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിൽ സാഖ്യ സന്ദർഭം അതിൻ്റെ ഉപസംഹാര ശ്ലോകത്തിലാണ് നാം നിൽക്കുന്നത്. അതിൽ ഉദാഹരണമായി പറഞ്ഞു വന്ന ഭാഗത്ത് കിരാതാർജുനീയത്തിലെ കാവ്യമായ കിരാതാർജുനീയത്തിലെ ഭാരവി പറയുന്ന ഭാഗമാണ് പറഞ്ഞത്. അവിടെ ദുര്യോധനൻ്റെ ചിന്തയാണ് നാം അപഗ്രഥിച്ചു വന്നത്. കൂട്ടത്തിൽ നമ്മൾ ആധുനികമായ ഭരണരീതികളും സൂചിപ്പിക്കുകയുണ്ടായി. ആനുഷംഗികമായി പ്രജാതന്ത്രമറിഞ്ഞാണ് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. യുദ്ധസന്നാഹങ്ങൾക്കും ഒക്കെ ആയുധം, വികാരം, ജ്ഞാനം ഇവ മൂന്ന് ആയുധങ്ങളാണ് എന്ന് പറയുകയുമുണ്ടായി. ഇന്ന് ജനാധിപത്യത്തിൽ നാം ഉപയോഗിക്കുന്നത് ഏറിയ കൂറും ആയുധങ്ങളും വികാരവുമാണ്. വിചാരം അല്പം പോലും ഉണ്ടാകാതിരിക്കാൻ ജനാധിപത്യത്തിൻ്റെ രാജാക്കന്മാരായ ഭരണാധികാരികൾ നിരന്തരം ശ്രദ്ധാലുക്കളാണ്. ഗുരുകുലങ്ങളെ ഇല്ലാതാക്കി, വിദ്യാഭ്യാസ സംസ്കാരത്തിന് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റിയിലെ അധ്യാപന പാരമ്പര്യത്തിലെ അധ്യാപകരെ മാറ്റിമറിച്ചു, വിദ്യാഭ്യാസ മന്ത്രി എന്ന തസ്തിക തന്നെ കേന്ദ്രത്തിലില്ലാതാക്കി, ഹ്യൂമൻ റിസോഴ്സിൻ്റെ കച്ചവടമാക്കി, പഠിപ്പിക്കുന്നവൻ റിസോഴ്സ് പേഴ്സണായി. ഇതൊക്കെ വിചാരമില്ലാതാക്കുവാനും വികാരത്തെ വർദ്ധിപ്പിക്കുവാനും ആയുധങ്ങളെ സജ്ജീകരിക്കുവാനും വളരെ കൃത്യതയോടുകൂടി പാശ്ചാത്യധർമ്മം രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരു രീതിവിധാനമാണെന്ന് അല്പം ബുദ്ധിയുള്ളവന് പോലും മനസ്സിലാകുന്നതാണ്. മതപരങ്ങളും ജാതീയവും അനേകാചാരപരവും വിശ്വാസപരവും യുക്തിപരവും എല്ലാം കെട്ടുപിണഞ്ഞ് സംഘടിതമായി ഓരോന്നിനെയും മറ്റൊന്നിനെതിരായി സംഘടിപ്പിക്കുമാർ രാജസേവകന്മാർ തയ്യാറായി നിൽക്കുകയും ഓരോന്നിനെയും വളർത്തുന്നതിനോടൊപ്പം അവയെ അധർമ്മത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും എല്ലാം വളരുന്നതിന് അനുമതി കൊടുക്കുന്നതോടൊപ്പം അതീവ രഹസ്യമായി അവയുടെ രേഖാചിത്രങ്ങൾ ശേഖരിക്കുകയും വ്യവസ്ഥിതി എത്ര ദുഷിച്ചാലും അവയ്ക്കെതിരായി അവ തങ്ങളുടെ ഭരണത്തിനെതിരായി മാറുന്നുവെന്ന് കാണുമ്പോൾ ആ രേഖകൾ കാണിച്ച് ഭയപ്പെടുത്തി നിർത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് പാശ്ചാത്യ ചരിത്രപ്രകാരമുള്ള ഭരണം. ഭരിക്കുന്നവന് രഹസ്യ അന്വേഷണത്തിനൊരു വിഭാഗത്തെ വച്ച് ആ രഹസ്യാന്വേഷണ വിഭാഗം ഓരോ രംഗത്തും പ്രവർത്തിക്കുന്ന ഉന്നതന്മാരുടെ പ്രവർത്തനങ്ങളുടെ രേഖാചിത്രങ്ങളെ അതീവ രഹസ്യമായി എടുക്കുകയും അത്യാവശ്യം വേണമെങ്കിൽ ധർമ്മത്തിൽ മാത്രം പോകുന്നവൻ്റെ ഇടയിൽ അധർമ്മത്തെ കൊടുത്ത് അവനെ അധർമ്മത്തിൽ പ്രേരിപ്പിച്ച് അതിൻ്റെ കൂടെ ചിത്രം എടുത്തുവെച്ച് തങ്ങൾക്കെതിരായി അവൻ വരുമ്പോൾ അത് കാണിച്ച് ഭയപ്പെടുത്തുകയും ജനചിന്തയെ അവനെതിരായി തിരിച്ചുവിടുവാൻ പാകത്തിന് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഭരണ സംവിധാനങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഭരണക്രമത്തെയാണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞ പ്രസിദ്ധമായ ജനാധിപത്യമെന്ന് നിർവചിക്കാവുന്നത്. ലോക ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ ചരിത്രം മുഴുവൻ എടുത്താൽ ഈ തന്ത്രങ്ങളാണ് ഭരണാധികാരികൾ പലപ്പോഴും കൊണ്ടുപോകുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും അധികാരത്തിൻ്റെ ഔന്നത്യങ്ങളിലിരുന്നു കൊണ്ട് തങ്ങൾക്കും തങ്ങളുടെ വൃന്ദങ്ങൾക്കും വേണ്ടി, സ്തുതിപാഠക വൃന്ദത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഗംഭീരമായ പദ്ധതി ആയിരുന്നില്ല ദുര്യോധനൻ്റെ കാലഘട്ടത്തിൽ പോലും. അതുകൊണ്ട് അധർമ്മത്തിലൂടെയും ചതിയിലൂടെയുമാണ് ഇതെല്ലാം പോകുന്നത്. പാശ്ചാത്യ ചരിത്രപ്രകാരമുള്ള ഭരണം ഇന്നും ഇന്ത്യൻ ജനതയുടെ ജനിതക വികാരങ്ങളിൽ ഭരണാധികാരികളോടുള്ള ആദരവിന് കാരണം പാശ്ചാത്യ മാതൃകയിൽ രൂപാന്തരപ്പെട്ടു വന്ന ഈ ജനാധിപത്യ ഭരണത്തോടൊക്കെ നാം കാണിക്കുന്ന ആദരവും അവരെ തട്ടും താലവും വെച്ച് സ്വീകരിക്കുന്നതും ഒക്കെ ജനാധിപത്യത്തോടുള്ള നമ്മുടെ ആദരവിൻ്റെ സൂചകമല്ല. പണ്ട് ഈ ഭാരതത്തെ ഭരിച്ച രാജാക്കന്മാരുടെ ഉത്തമ അംശങ്ങളോടുള്ള ജനിതക വികാരത്തിൻ്റെ പ്രകടനമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മൺമറഞ്ഞു പോകാത്ത ആ വികാരങ്ങളാണ്
ദുഷ്ടന്മാരും ചതിയന്മാരുമായ ഭരണാധികാരികളോടും മത നേതാക്കന്മാരോടും ആചാര്യവര്യന്മാരോടും ജനങ്ങൾ വളരെയേറെ സ്തുതി പറഞ്ഞ് കാത്തുനിന്ന് അവരുടെ കാല് കഴുകി അവരെ താലവുമിട്ട് സ്വീകരിക്കുന്നതിലൂടെ എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയെങ്കിലും നമുക്കുണ്ടാവേണ്ടതാണ്. ഇന്ന് കാണുന്ന ഒരാചാര്യൻ്റെ കാല് കഴുകുന്നുവെങ്കിൽ, ഇന്ന് കാണുന്ന ഒരാചാര്യനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് കാണുന്ന ഒരു ഭരണാധികാരിയോട് ബഹുമാനം കാണിക്കുന്നുവെങ്കിൽ, അതിനൊന്നും അർഹമായ പാത്രമാണ് ഇവനെന്നല്ലർത്ഥം. മറിച്ച് എന്നോ ഒരിക്കൽ അതിശ്രേഷ്ഠന്മാരായ ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും അവരെ സേവിച്ച പിതൃപൈതാമഹ പാരമ്പര്യം ഇന്നും ഈ ജനതയിൽ കിടക്കുന്നുവെന്നും നാളെ അതുണ്ടാകുമെന്ന പ്രത്യാശയിലാണ് ആ സ്ഥാനമാനങ്ങളെ ഇന്നും ബഹുമാനിക്കുന്നതെന്നും തിരിച്ചറിയുക എന്ന മര്യാദയെങ്കിലും നമുക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് പാശ്ചാത്യ ചരിത്രം പഠിച്ച ഇന്ത്യൻ ബുദ്ധിജീവികൾ സ്വയം തെറ്റിദ്ധരിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വന്ന ആധുനിക ജനാധിപത്യം എല്ലാ പാശ്ചാത്യ വൈകല്യങ്ങളുടെയും സങ്കലിത രൂപം തന്നെയാകുന്നു. അപ്പോൾ പ്രജകളുടെ സങ്കല്പത്തിന് വലിയൊരു വിലയുണ്ട്. അതുകൊണ്ട് ദുര്യോധനൻ അത് കണ്ടറിഞ്ഞ് പ്രജാപരിപാലനം നിർവഹിച്ചു എന്ന് ഭാരവി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുധിഷ്ഠിരാദികളോടുള്ള ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ദുര്യോധനൻ അങ്ങനെ ചിന്തിച്ചതുപോലുമെന്ന് ഭാരവിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജാവ് ദുര്യോധനൻ തന്നെ മതിയെന്ന് ജനങ്ങൾ പറയുമാർ, അതിനാൽ 12 വർഷം കഴിഞ്ഞ്, 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ചെത്തുമ്പോൾ തൻ്റെ രാജ്യത്തിലെ പ്രജകൾ ഏകസ്വരത്തിൽ പറയും, നമുക്ക് രാജാവ് ദുര്യോധനൻ തന്നെ മതി. ഭാരവിജി പറയുന്നത് മിത്രത മഹാപുരുഷന്മാരോട് വേണം, ശത്രുതയുമുണ്ടെങ്കിൽ അത് മഹാപുരുഷന്മാരോട് തന്നെ വേണം എന്ന് സിദ്ധിക്കുന്നു. അവരെക്കാൾ മുമ്പിലെത്തുന്നതിനാണ് ആ പരിശ്രമം. യുധിഷ്ഠിരൻ്റെ അപ്പുറമെത്തുന്നതിനാണ് ദുര്യോധനൻ പരിശ്രമിച്ചത്. ആ പരിശ്രമം, ഇതിൻ്റെ അർത്ഥം മഹാത്മാക്കളോട് ദ്വേഷിക്കണമെന്ന് ആവരുത്, തൻ്റെ ആചരണങ്ങളുടെ സുധാരണത്തിൻ്റെ ദൃഷ്ടിയിൽ പറയുന്നതാണ്. ദുര്യോധനൻ്റെ വ്യവഹാരം എപ്രകാരമായിരുന്നുവെന്ന് ഭാരവി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഈ ജനാധിപത്യത്തിൽ തൻ്റെ 5 കൊല്ലത്തെ ഭരണം കഴിയുമ്പോഴേക്ക് എതിരാളികൾ വരാതിരിക്കുമാറ് തന്നെ മതിയെന്ന് ജനങ്ങൾ പറയുമാറ് ഒന്ന് ഭരിക്കാൻ പറ്റാത്ത വിധമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ പോക്കും കലയും. ദുര്യോധനൻ്റെ വ്യവഹാരത്തെക്കുറിച്ച് ഭാരവി പറയുന്നത് സഖീനിവ പ്രീതിയുജോനുജീവിന സമാനമാനാൻ സുഹൃദിശ്ച ബന്ധുഭി സസന്തതം ദർശയതേ ഗതസ്മയ കൃതാധിപത്യാമിവ സാധുബന്ധുതാം. സഖീനിവ പ്രീതിയുജോനുജീവിത ജീവിന സമാനമാനാൻ സുഹൃദശ്ച ബന്ധുഭി സസന്തതം ദർശയതേ ഗതസ്മയ കൃതാധിപത്യം ഇവ സാധുബന്ധുതാം. മിത്രത്തോടെന്ന പോലെ, ഏറ്റവും അടുത്ത മിത്രങ്ങളോടെന്ന പോലെ സേവകരോടും പരിചാരകന്മാരോടുമെല്ലാം പെരുമാറി. ജനാധിപത്യത്തിലും ഇങ്ങനെ അപൂർവം ചിലരുണ്ട്, ദുര്യോധനൻ്റെ ഈ തന്ത്രമറിയുന്നവർ. തൻ്റെ പരിചാരകന്മാരോടും മിത്രങ്ങളോടുമൊക്കെ, പരിചാരകന്മാരോടും സേവകരോടുമൊക്കെ ഏറ്റവും അടുത്ത മിത്രത്തോടെന്ന പോലെ പെരുമാറുക. മക്കളോട് പെരുമാറുന്നതിനേക്കാൾ മിത്രതയിൽ സേവകരായി വരുന്നവരോട് പെരുമാറുക. പക്ഷേ അവസാനം മക്കളും അവരുമായി മത്സരിച്ച് വയസ്സാകുമ്പോൾ മക്കൾക്ക് കിട്ടേണ്ട സ്ഥാനം നഷ്ടപ്പെടുക, അതും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയായാൽ
മിത്രങ്ങൾക്ക് മക്കൾക്കും മിത്രങ്ങൾക്കുമൊക്കെ രോഷമുണ്ടാവില്ലേ? നമുക്ക് കിട്ടേണ്ടതൊക്കെ ആ സമ്മാനങ്ങളെല്ലാം സേവകരും പരിചാരകന്മാരുമൊക്കെ അടിച്ചു മാറ്റുകയാണ്. സ്ഥാനമാനങ്ങളൊക്കെ അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെയാവുമ്പോൾ നമ്മളും പരിചാരകന്മാരും തമ്മിൽ എന്താണ് ഭേദം? നമ്മളിനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ മിത്രങ്ങളോട് സംബന്ധികളെന്ന പോലെ വ്യവഹാരം നടത്തുക. മിത്രങ്ങൾക്ക് കുറെ കൂടി ഉയർന്ന സ്ഥാനമായി. സഹസംബന്ധികളോടെന്ന പോലെ പെരുമാറുക. അപ്പോൾ ഏറ്റവും അകത്തുള്ള ബന്ധുക്കൾ, അവർക്ക് രോഷമുണ്ടാവില്ലേ? അതിന് ബന്ധുക്കളോട് പറഞ്ഞു, നിങ്ങളാണ് രാജാവ്. പറയാൻ വിഷമമൊന്നുമില്ലല്ലോ. നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ രാജ. ഞാൻ നിമിത്തമാത്രം രാജഗദ്ദിയിലിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത്രമാത്രം ഉദാരത ദുര്യോധനൻ എവിടെ നിന്നുണ്ടായി? യുധിഷ്ഠിരനോടുള്ള ദ്വേഷത്തിൽ നിന്ന്. നാം കാണുന്ന ഉദാരതയിൽ ഒട്ടു വളരെയും ദ്വേഷത്തിൽ നിന്നുൽപ്പന്നമാവുന്ന താൽക്കാലിക ഉദാരതയാണ്. അത് അധികാരത്തിലെത്തിയാൽ മത്തു പിടിപ്പിക്കും. അതുകൊണ്ട് ദ്വേഷത്താൽ പാപമുണ്ടാവുന്നത് പോലെ പുണ്യവും ഉണ്ടാവും. ഇത് തന്നെയായാലും മാത്രമല്ല, ഇന്ന് ആധ്യാത്മികതയിൽ പോലും ദ്വേഷങ്ങളെ ആസ്പദമാക്കി മാനേജ്മെൻ്റ് പഠനങ്ങളുടെ കാലമാണ്. എതിർപ്പുള്ള കാര്യവും ചിരിച്ചുകൊണ്ട് ചെയ്യുക, ചിരിച്ചുകൊണ്ട് പറയുക. ഇങ്ങനെയൊക്കെ പരിശീലനം കിട്ടി വരുന്നവർ, ഞാനിതൊക്കെ ഒരു മാനേജ്മെൻറ്റ് സ്റ്റഡിയായിട്ടേ എടുക്കുന്നുള്ളൂ, ആധ്യാത്മികതയും അനുഷ്ഠാനവുമൊക്കെ. അതൊന്നും എൻ്റെ ഉള്ളിൽ തട്ടേണ്ട കാര്യമല്ല. ഈ ലോകം ഒരു കച്ചവട സ്ഥലമാണ്. മറ്റുള്ളവർ മറ്റ് സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നു, അവിടെ വിജയിക്കുന്നു, എനിക്ക് ഈ ആധ്യാത്മികതയും കച്ചവടം ചെയ്യാനറിയാം എന്നു പറയുന്നിടം വരെ നമ്മളിന്നെത്തിയിട്ടുണ്ട്. എന്തു തന്നെയായാലും രാഗദ്വേഷമോഹങ്ങൾ മൂന്നും പുണ്യവും പാപവും മിശ്രവുമായ പ്രവൃത്തിക്ക് കാരണമാണ്. അതാണ് നമുക്കിവിടെ വേണ്ടത്. ഈ ദോഷങ്ങളുടെ മൂലകാരണം എന്താണ്? പാപപ്രവൃത്തി, പുണ്യപ്രവൃത്തി, മിശ്രപ്രവൃത്തി, ഇവയ്ക്ക് കാരണം രാഗം, ദ്വേഷം, മോഹം ഇവയാണെന്ന് കണ്ടു. ഉത്തരം മഹർഷി തന്നെ പറയുന്നു, മിഥ്യാജ്ഞാനമാണ്. മിഥ്യാജ്ഞാനം അനാത്മശരീരാദികളെ ആത്മാവെന്ന് ധരിക്കുന്നതാണ്, അശുചിയെ ശുചിയെന്ന് ധരിക്കുന്നതാണ്. ഇത് തന്നെയാണ് മിഥ്യാജ്ഞാനം. ആ മിഥ്യാജ്ഞാനത്തിൻ്റെ നിവൃത്തി തത്വജ്ഞാനം കൊണ്ട് ആണുണ്ടാകുന്നത്. മിഥ്യാജ്ഞാനം നിവൃത്തമായാൽ രാഗദ്വേഷാദികൾ ഉണ്ടാവില്ല. രാഗദ്വേഷാദികൾ അസ്തമിച്ചാൽ പുണ്യപാപ പ്രവൃത്തി ഉണ്ടാവില്ല. പുണ്യപാപങ്ങൾ ഇല്ലാതായാൽ ജന്മവുമില്ല. ജന്മാഭാവാത് ദുഃഖാഭാവ. ജന്മാഭാവം കൊണ്ട് ആത്യന്തിക ദുഃഖനിവൃത്തിയുണ്ടാവും. ഈ ക്രമം അതിസുന്ദരമായി ക്രമമായി ഗണിതയുക്തിയിൽ പറഞ്ഞു. ശരി, എന്നാൽ ദോഷാഭാവം കൊണ്ട് അഗ്രിമ പ്രവൃത്തിയുണ്ടാവില്ല. ശരി തന്നെ, പൂർവകൃതമായ പുണ്യരൂപ പാപ പ്രവൃത്തി സഞ്ചിതമുണ്ടല്ലോ, അതിനെന്തു ചെയ്യും? ഉത്തരം, പൂർവകൃതമായ പുണ്യപാപങ്ങൾ ജ്ഞാനം കൊണ്ട് തന്നെ ദഗ്ധമാവും. വർത്തമാന പുണ്യപാപമാവട്ടെ രാഗാഭാവം ഏവം സംശ്ലിഷ്ടമാവില്ല. വീതരാഗ ജന്മാദർശനാത്. വീതരാഗന്മാരായ പുരുഷന്മാർക്ക് ഇതുകൊണ്ട് ജന്മമില്ല, അതിനാൽ ദുഃഖവുമില്ല. ഇപ്രകാരം മഹർഷി ഗൗതമൻ ദുഃഖശോകാദികളുടെ മൂലകാരണരൂപത്തിൽ മിഥ്യാജ്ഞാനത്തെ തന്നെ പ്രകാരാന്തരേണ പറഞ്ഞു. സർവധാപി ദുഃഖത്തിൻ്റെ മൂലകാരണം മിഥ്യാജ്ഞാനം
അഥവാ അജ്ഞാനം തന്നെയാണ്. അജ്ഞാനത്തെ കളയുന്നതിന് ആത്മജ്ഞാനം തന്നെ വേണം. ആത്മജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിൻ്റെ നിവൃത്തിയുണ്ടാകുന്നു. അതിൽ നിന്ന് വീണ്ടും ദോഷ നിവൃത്തിക്രമപ്രകാരം ആത്യന്തിക ദുഃഖ നിവൃത്തിയുണ്ടാവും. അതുകൊണ്ട് പ്രഥമ സൂത്രത്തിൽ തത്വജ്ഞാന നിശ്രേയസാധിഗമഃ, ഇപ്രകാരം തത്വജ്ഞാനം കൊണ്ട് തന്നെ മോക്ഷപ്രാപ്തി പറഞ്ഞിരിക്കുന്നു. ഗീതയിലും ഉക്തക്രമത്തിൽ വിചാരിക്കുന്നത് ന്യായശാസ്ത്രക്രമത്തിൽ, അതായത് ശോകകാരണം ക്ലൈബ്യം. ഇനി ഗീതയിൽ എങ്ങനെയാണ് ഇത് വരുന്നത്? ഭഗവാൻ ന്യായശാസ്ത്രത്തെ ആസ്പദമാക്കി പറഞ്ഞോ? ന്യായശാസ്ത്രത്തിലൂടെ ഭഗവാൻ പറഞ്ഞതിനെ നാം അപഗ്രഥിച്ചു പഠിക്കുന്നുവോ? അപ്പോൾ ഗീതയിലെ മുക്തക്രമത്തിൽ വിചാരിച്ചാൽ ന്യായശാസ്ത്രക്രമപ്രകാരം ക്ലൈബ്യമാണ് കാരണം, ശോകത്തിൻ്റെ കാരണം ക്ലീബതയാണ്. അതിൻ്റെ കാരണമോ ഹൃദയ ദൗർബല്യമാണ്. അതിൻ്റെ കാരണമോ അഹമ്മമതാമോഹമാണ്. അതിൻ്റെ കാരണമോ ഭ്രാന്തിജ്ഞാനമാണ്. അതിൻ്റെ മൂലനിദാനം അവിദ്യ, അഥവാ ദുഃഖത്തിൻ്റെ കാരണം ജന്മം. ജന്മത്തിനു കാരണം പ്രവൃത്തി, പ്രവൃത്തിക്കു കാരണം ദോഷം, ദോഷത്തിന് കാരണം മിഥ്യാജ്ഞാനം, അതിൻ്റെ നിദാനം അജ്ഞാനം. കാര്യങ്ങളൊന്നു തന്നെ, പ്രക്രിയ വേറെ. സംഭവമൊന്നു തന്നെ, മൂലം അവിദ്യ അജ്ഞാനം തന്നെ. അതിൻ്റെ നിവൃത്തി തത്വജ്ഞാനം കൊണ്ടാണ്. അതിനാൽ ഭഗവാൻ തത്വജ്ഞാനോപദേശം ആരംഭിച്ചു. അന്ധകാരത്തിൻ്റെ നിവൃത്തി പ്രകാശം കൊണ്ടാണ്. ഋഷികേശിൽ ഏതാണ്ട് 12 മൈല് അകലെ വസിഷ്ഠഗുഹയുണ്ട്. അവിടെ ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടാണ്. ഒരു മഹാത്മാവിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജപം, തപം, സന്ധ്യാവന്ദനം, പൂജാപാഠം എല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ ഇരുട്ട് മാറുന്നില്ല. എന്തുകൊണ്ട് ഇരുട്ട് മാറും? ഒരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ചാൽ മാറും, ടോർച്ച് തെളിച്ചാൽ മാറും. അതുപോലെ ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാനം, ആത്മജ്ഞാനം അതുകൊണ്ട് മാറും. ജപതപാദികളാലല്ല, കർമ്മം, ഉപാസന മുതലായവയുടെ ഫലം ചിത്തശുദ്ധിയാണ്. ഗുഹയുടെ അകത്തെ അന്ധകാരം വിളക്ക് കത്തിച്ചാൽ മാറും. എന്നാൽ വിളക്കിൻ്റെ ചിമ്മിനി കരിപിടിക്കാതെ എന്നും തുടച്ച് വൃത്തിയാക്കണം. കരിപിടിച്ചാൽ പ്രകാശം പുറത്തു വരില്ല. കാറ്റിൻ്റെ പ്രതിരോധവും ആവശ്യമാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. വിഷയങ്ങളുടെ കാറ്റടിച്ച് തിരികെട്ടുപോകും. ചിമ്മിണി കരിപിടിച്ചാൽ കത്തിച്ചാലും പൂർണ്ണപ്രകാശം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ അംശത്തിൽ കർമ്മവും ഉപാസനയും അനിവാര്യമാണ്. കാറ്റിനെ തടയണം, ചിമ്മിനിയെ തുടച്ച് വൃത്തിയാക്കണം. അതുകൊണ്ട് അഗ്രിമ ശ്ലോകത്തിൽ സാഖ്യ അന്തർഗതമായ കർമ്മത്തിൻ്റെ വർണ്ണനമുണ്ട്. തിരി തയ്യാറാക്കി എണ്ണയൊഴിക്കുക, തുടർന്ന് തിരികത്തിച്ചാൽ പ്രകാശമുണ്ടാവും. അതുകൊണ്ട് ഇരുട്ടകലും. ഇപ്രകാരം ഹൃദയം പ്രകാശിതമാക്കുന്നതിന് ആദ്യം തിരി തയ്യാറാക്കുക, ജപം, തപം ആദി ചെയ്യുക, സ്വധർമ്മമനുഷ്ഠിക്കുക, ശാസ്ത്രശ്രവണമാകുന്ന എണ്ണ നിറയ്ക്കുക, മനനനിധിധ്യാസനങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് കത്തിക്കുന്ന കാര്യം തത്വമസി മഹാവാക്യം നിർവഹിക്കും. ഏതദർത്ഥം തന്നെ 4 കൃപകളും പൂർവശ്ലോകത്തിൽ വർണ്ണിച്ചു. തിരി കത്തിച്ചാൽ തന്നെ അന്ധകാരം തത്സമയം മാറും. തത്വജ്ഞാനമുണ്ടായാൽ തന്നെ അജ്ഞാനമിഥ്യാജ്ഞാനാദികളകലും. ഭഗവാൻ ഈ നിദാനം കണ്ടു. മുകളിലെ മാലിന്യം വസ്താഞ്ചലം കൊണ്ടു മാറില്ല. അതറിഞ്ഞ് അശോച്യാൻ അന്വശോചസ്ത്വം മുതൽ ദേഹീ നിത്യം അവധ്യോയം വരെ തത്വജ്ഞാനോപദേശം ചെയ്തു. ദേഹീ നിത്യം അവധ്യോയം. അല്ലയോ അർജുന, ഈ ദേഹി, അതായത് ദേഹമുള്ള ആത്മാവ് നിത്യവും അവധ്യനാണ്. ഇതിൻ്റെ വധത്തെക്കുറിച്ച് നിനക്ക് ആശങ്കയുണ്ടായി. അതിനെ നീ പൂർവോപദിഷ്ട മാർഗത്തിൽ സമ്യക്കായി മനസ്സിലാക്കുക.
തുടർന്ന് ആത്മവധ ചിന്താപ്രയുക്തമായ ശ്ലോകത്തെ കളയുക. ദേഹി എന്നാൽ ദേഹമുള്ളത്, ധനിയ എന്നാൽ ധനമുള്ളവൻ, ഇതുപോലെ അവൻ ധനം തന്നെയല്ല. ഗൃഹി എന്നാൽ ഗൃഹമുള്ളവൻ, അവൻ ഗൃഹം തന്നെയല്ല. ധനി ധനത്തിൽ നിന്നും, ഗൃഹി ഗൃഹത്തിൽ നിന്നും വ്യത്യസ്തനാവുന്നത് പോലെ ദേഹിയെ ദേഹത്തിൽ നിന്നും നീ വേറിട്ടറിയുക. ദേഹി എന്നാൽ ദേഹത്തിൻ്റെ ഉടമയെന്ന് ധരിച്ചാൽ പോലും ദേഹത്തിൽ നിന്ന് ഭിന്നനാണ്. ധനത്തിൻ്റെ ഉടമ ധനരൂപമല്ലാത്തതുപോലെ സാംഖ്യകാരികാകാരൻ പറയുന്നു, സംഘാത പരാർത്ഥത്വാ ത്രിഗുണാദിവി പര്യയാദധിഷ്ഠാനാത്. സംഘാത പരാർത്ഥത്വാ ത്രിഗുണാത് വിപര്യയാദധിഷ്ഠാനാത് പുരുഷോസ്തി ഭോക്തൃഭാവാത് കൈവല്യാർത്ഥം പ്രവർത്തിച്ച. ഈ ശരീരം സംഘാതരൂപമാണ്, ഹസ്തപാദാദി സമുദായ രൂപമാണ്, കാല് കയ്യ് ഇവയെല്ലാം ചേർന്ന് സംഘടിതമാണ്. ഏതൊരു സമുദായമുണ്ടോ അത് നിശ്ചിതമായി തന്നെ പരാർത്ഥമാണ്. വീട്, ഇഷ്ടിക, സിമെൻ്റ്, ലോഹാദികളുടെ സമുദായ രൂപമാണ്. വെള്ളം, അഗ്നി, കസേര, കട്ടിൽ ആദി സമുദായ രൂപമാണ്. അത് പരാർത്ഥമാണ്, നിജാർത്ഥമല്ല. ദേഹം പരാർത്ഥമാണെങ്കിൽ ദേഹത്തിൽ നിന്ന് മുകളിൽ ആരോ ഉണ്ട്, അത് ആത്മാവാണ്. അത് ദേഹത്തിൽ നിന്ന് പരമാണ്, ദേഹം രൂപമേയല്ല. അതുകൊണ്ട് ദേഹി എന്ന് വിളിക്കുന്നു. അത് നിത്യ അവധ്യ സ്വരൂപമാണ്, ശരീരനാശ സമയത്തും വധ്യനല്ല, പ്രളയകാലത്തു പോലും അവധ്യനാണ്, അവിനാശിയാണ്, പ്രളയത്തിനും സാക്ഷിയാണ്. ഇനി പ്രളയത്തെ കാണുന്നവരാരും ഇല്ല എങ്കിലും പ്രളയമുണ്ട്. ആരാണ് നോക്കുകയും പറയുകയും ചെയ്യുക? ആത്മാവ് സ്വപ്രകാശവാനാണ്. പ്രളയ സുഷുപ്തിയാദി സകല സാക്ഷിയാകയാൽ സർവദാ അവധ്യനാണ്. ആ നിത്യ അവധ്യ ആത്മാവിനെ അല്ലയോ അർജുന നീ വധിക്കുമോ? നിനക്ക് വധിക്കാനാവില്ല. ആത്മാവ് വധ്യനല്ല. എല്ലാ ദേഹങ്ങളിലും ഒരേ ഒരാത്മാവേ ഉള്ളൂ. ദേഹങ്ങൾ ഭിന്ന ഭിന്നങ്ങളാണ്, എന്നാൽ ആത്മാവ് ദേഹി ഏകമാണ്. ദേഹം അന്തഃക്കരണ ഉപാധി ഭേദം കൊണ്ട്, അന്തഃക്കരണ ഉപാധി വിശിഷ്ടമായ ദേഹത്തെ ജീവനെന്ന് പറയുന്നു. ജീവൻ എന്ന് നാം വ്യവഹരിക്കുന്നത് അന്തഃക്കരണാദി ഉപാധികളിലാണ്. എന്നാൽ വസ്തുത ഒന്നാണെന്നാണ്, വേറെ വേറെയല്ല. നിരുപാധിക ദൃഷ്ടിയിൽ ആത്മാവ് പ്രളയത്തിൻ്റെയും ദ്രഷ്ടാവാണ്. സ്വാഭാവിക രൂപത്തിൽ സുഷുപ്തിയുടെയും സാക്ഷിയാണ്. ആത്മാവ് സ്വാഭാവികതയിലെങ്ങനെ, നിരുപാധികതയിലെങ്ങനെ? ആത്മാവ് വേറെ വേറെയല്ല. എല്ലാ ദേഹങ്ങളിലും ആകെ ഒരാത്മാവേ ഉള്ളൂ. ദേഹമേവം അന്തഃക്കരണത്തിൻ്റെ ഉപാധി ഭേദം കൊണ്ടാണ് ദേഹം പ്രതി ഭിന്നനെന്ന പോലെ തോന്നുന്നത്. എന്നാൽ വസ്തുത നാം മനസ്സിലാക്കുമെങ്കിൽ ഒന്നാണെന്നാണ്, വേറെ വേറെയല്ല. നിരുപാധികമായ ഉപാധിയില്ലാത്ത ദൃഷ്ടിയിൽ ആത്മാവ് പ്രളയത്തിൻ്റെയും ദ്രഷ്ടാവാണ്. സ്വാഭാവിക രൂപത്തിൽ ഓരോ വ്യക്തിയിലും ആത്മാവ് സുഷുപ്തിയുടെയും സാക്ഷിയാണ്. സർവേ ദേഹിനഃ നിത്യമവധ്യഃ എന്നു പറഞ്ഞ് സർവസ്യ ദേഹേ ദേഹി എന്ന് പറയുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ഏകത സൂചിതമായിരിക്കുന്നു. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി നാനുശോചന്തി പണ്ഡിതാഹ. ഈ ഉപക്രാന്ത ശ്ലോകം, ആദ്യത്തെ ശ്ലോകം അതാണ്, ഭഗവത് ഉപദേശത്തിൻ്റെ ഉപക്രമ ശ്ലോകം. അവിടെ നാനുശോചന്തി പണ്ഡിതാഹ, അവിടെ ഉപക്രമത്തിൽ
ശോകത്യാഗത്തിൻ്റെ ചെറിയൊരു ചിന്ത തുടങ്ങി അതിൻ്റെ ഉപസംഹാരമാണ് തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. നിനക്കൽപ്പം പോലും ശോകത്തിന് അർഹതയില്ല. ഇവിടെ പരമോപസംഹാരം ഗീത അന്ത്യത്തിൽ പറയും, മോക്ഷയിഷ്യാമി മാശുച. ഇത് പ്രകൃതമായ ആത്മതത്വജ്ഞാനോപദേശത്തിൻ്റെ ഉപസംഹാരമാണ്. എല്ലാ പ്രാണികളെക്കുറിച്ചും ശോകരഹിതനായി ജീവിക്കുന്നതിനുള്ള ഉപദേശമാണ്. ഏതെങ്കിലും പ്രാണിയെ പ്രതി ദുഃഖിക്കുന്നതിന് യോഗ്യമല്ല. അതുകൊണ്ട് അർജുന, നീ ശോകിക്കാതിരിക്കുക. ഈ പരമമായ ഉപദേശത്തെ നമുക്കായി നൽകിയ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഉപസംഹാര ശ്ലോകത്തെ നമുക്കിവിടെ ഉപസംഹരിക്കാം.